ഒരു എക്സൽ സെല്ലിൽ നമ്മളൊരു വാക്കോ നമ്പറോ എൻ്റർ ചെയ്യുന്ന അതേ സെക്കൻഡിൽ ആ സെല്ലിനും ആ വരിയിലുള്ള മറ്റ് സെല്ലുകൾക്കും ഓട്ടോമാറ്റിക് ബോർഡ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മാജിക് ട്രിക്ക് പോലെ തോന്നുന്ന ടെക്നിക്കാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉപയോഗിച്ചിട്ട് എക്സൽ സെല്ലുകൾക്ക് ഓട്ടോമാറ്റിക് ബോർഡ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓട്ടോമാറ്റിക് സെൽ ബോർഡ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ രണ്ട് ഉദാഹരണങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക. അതിലാദ്യത്തേത്, ഈ വർക്ക്ഷീറ്റിലെ ഏതൊരു സെല്ലിലും നമ്മളൊരു അക്ഷരമോ വാക്കോ സംഖ്യയോ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ആ സെല്ലിന് ചുറ്റും ഓട്ടോമാറ്റിക് ബോർഡ് അപ്ലൈ ചെയ്യാനായിട്ട് ഈ വർക്ക്ഷീറ്റിൻ്റെ ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നോക്കുക, എൻ്റയർ വർക്ക്ഷീറ്റ് സെലക്ട് ചെയ്യപ്പെട്ടു, അതായത് ഈ വർക്ക്ഷീറ്റിലെ എല്ലാ സെല്ലുകളും സെലക്ട് ചെയ്യപ്പെട്ടു. ഇനി ഹോം ടാബിൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, ന്യൂ റൂൾ, ന്യൂ ഫോർമാറ്റിംഗ് റൂൾ എന്ന ഡയലോഗ് ബോക്സിൽ യൂസ് എ ഫോർമുല ടു ഡിറ്റർമിൻ വിച്ച് സെൽസ് ടു ഫോർമാറ്റ്. ഇനി ഇൻപുട്ട് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക, ഈക്വൽ എ വൺ നോട്ട് ഈക്വൽ ടു ഡബിൾ കോട്ട്സ് ഡബിൾ കോട്ട്സ്. നൾ വാല്യൂവിനെയാണ് ഈ പെയർ ഓഫ് ഡബിൾ കോട്ട്സ് സൂചിപ്പിക്കുന്നത്. ഈ ഫോർമുലയുടെ അർത്ഥം ഇതാണ്, എ വൺ എന്ന സെല്ല് ബ്ലാങ്ക് അല്ല എങ്കിൽ, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എ വൺ എന്ന സെല്ലിൽ എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടെങ്കിൽ ആ സെല്ലിന് ബോർഡർ അപ്ലൈ ചെയ്യാനായിട്ട് ഫോർമാറ്റ്, ബോർഡർ, ഔട്ട്ലൈൻ. ഓക്കെ, ശ്രദ്ധിക്കുക, നമ്മളിവിടെ എ വൺ എന്ന സെൽ റെഫറൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിലും സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ സെല്ലുകൾക്കും ഇതേ ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്യപ്പെടും. ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. നോക്കുക, ഇവിടെ വാല്യൂ ഉള്ള എല്ലാ സെല്ലുകൾക്കും ചുറ്റും ബോർഡർ വന്നത് കാണാം. ഇനി അടുത്ത ഉദാഹരണം, ഇവിടെ നാല് കോളം ഹെഡേഴ്സ് കാണാം. ഇനി ആദ്യത്തെ കോളത്തിലെ ഏതെങ്കിലും ഒരു സെല്ലിൽ നമ്മളൊരു വാല്യൂ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ സെല്ലിനും ആ സെല്ലിൻ്റെ തൊട്ട് വലതുവശത്ത് കിടക്കുന്ന മൂന്ന് സെല്ലുകൾക്കും ഓട്ടോമാറ്റിക് ബോർഡ് അപ്ലൈ ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, ന്യൂ റൂൾ, യൂസ് എ ഫോർമുല ടു ഡിറ്റർമിൻ വിച്ച് സെൽസ് ടു ഫോർമാറ്റ്. ഇനി ഇൻപുട്ട് ബോക്സിൽ ഈക്വൽ, ഇവിടെ സെലക്ട് ചെയ്ത സെല്ലുകളിലെ ആദ്യത്തെ സെല്ല് ബി ത്രീ ആണ്. ബി ത്രീ ബി എന്ന കോളത്തിനെ ലോക്ക് ചെയ്യാനായിട്ട് ബിക്ക് മുന്നിൽ ഒരു ഡോളർ സൈൻ ആഡ് ചെയ്യുക, നോട്ട് ഈക്വൽ ടു നൾ വാല്യൂ. ഫോർമാറ്റ്, ബോർഡർ അപ്ലൈ ചെയ്യാനായിട്ട് ഔട്ട്ലൈൻ. ഓക്കെ, ഒരു തവണ കൂടി ഓക്കെ. നോക്കുക, ബി ഫൈവ് എന്ന സെല്ലിൽ ഒരു വാല്യൂ ഉണ്ട്, അതുകൊണ്ട് തന്നെ ആ സെല്ലിനും തൊട്ടടുത്ത മൂന്ന് സെല്ലുകൾക്കും ഓട്ടോമാറ്റിക് ബോർഡർ വന്നത് കാണാം. അതേസമയം ആദ്യത്തെ സെല്ലിലെ വാല്യൂ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോർഡേഴ്സ് റിമൂവ് ചെയ്യപ്പെടും. ഇതേ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് സെല്ലുകളെ നമ്മൾക്ക് ഇഷ്ടമുള്ള കളറിൽ ഹൈലൈറ്റ് ചെയ്യാൻ സാധിക്കും. കണ്ടീഷണൽ ഫോർമാറ്റിംഗിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫോർമുലകൾ ആദ്യമായിട്ട് കാണുമ്പോൾ മനസ്സിലാക്കാൻ ഒരല്പം ബുദ്ധിമുട്ട് നേരിട്ടെന്ന് വരാം. പക്ഷേ വൺസ് ഈ കോൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് കണ്ട പോലെയുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കണ്ടീഷണൽ ഫോർമാറ്റിംഗ് റൂൾസ് നമുക്ക് സ്വന്തമായിട്ട് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. കൂടുതൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ടെക്നിക്സിനെ കുറിച്ച് പിന്നീടൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.